ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ശ്രീതി. നമ്മുടെ കുഞ്ഞു വാവകളെ ജനിച്ചപ്പം മുതൽ ഇപ്പം വരെയുള്ള ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ എന്ത് രസമല്ലേ, നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും. എത്ര പെട്ടെന്ന് അവർക്ക് ഓരോ മാറ്റങ്ങൾ സംഭവിക്കുന്നത്, അവരുടെ ഫേസിലായാലും എക്സ്പ്രഷൻസിലായാലും അതുപോലെ തന്നെ അവരുടെ കളികളില്, ചിരികളില്, ഭക്ഷണ കാര്യത്തില് എല്ലാം ദിവസവും ഓരോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ആദ്യത്തെ 6 മാസം ബ്രസ്റ്റ് മിൽക്കോ അല്ലെങ്കിൽ ഫോർമുല മിൽക്കോ മാത്രം കുടിച്ചിരുന്ന കുഞ്ഞുങ്ങൾ 6-7 മാസമായപ്പോഴത്തേക്ക് കുറുക്കൾ കുടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 8, 9, 10 മാസം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുന്ന തന്നെ ഫുഡ് ഐറ്റംസ് പലതും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഒപ്പം ഇരുത്തി കൊടുക്കാം. എന്ത് രസമല്ലേ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 8 മുതൽ 10 മാസം വരെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് കൊടുക്കാം, അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയവയൊക്കെയാണ്. ഞാൻ പുതുതായിട്ട് തുടങ്ങിയ ചാനലാണ്, അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബൈ സബ്സ്ക്രൈബിംഗ് ദ ചാനൽ. പിന്നെ അതിൻ്റെ കൂടെയുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്നാൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. മുതൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് പ്രധാനമായും 3 മീൽസും അതിനോടൊപ്പം തന്നെ 2 സ്നാക്സും നമുക്ക് അവരുടെ മെനുവിൽ ഉൾപ്പെടുത്താം. നിങ്ങളപ്പം വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ കുഞ്ഞുങ്ങൾ അത്രയൊക്കെ കഴിക്കുമെന്ന്. ഞാൻ പറയുന്ന അങ്ങനെ ഒരുപാട് കഴിക്കുന്നൊന്നുമല്ല, നമ്മള് അവര് കഴിക്കുന്നത് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലായിരിക്കും. കാരണം അവര് ഇതൊക്കെ പുതുതായിട്ട് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഓരോ ഫുഡ് ഐറ്റംസും അവര് പുതുതായിട്ട് അറിഞ്ഞ് ശീലിച്ച് വരുന്നതേ ഉള്ളു. അപ്പൊ അവരൊരു ഇത്തിരിയൊക്കെ കഴിക്കത്തോളായിരിക്കും. എന്നാലും നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതുപോലെ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും 3 പ്രധാന മീൽസും ഇടയ്ക്ക് ഒരു 2 സ്നാക്സ് ഒക്കെ കൊടുത്ത് അവരെ ശീലിപ്പിക്കണം. ഫുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കുഞ്ഞിനെ ഇരുത്തിയിട്ട് മാത്രമേ ഫുഡ് കൊടുക്കാവൂ. ചില കുഞ്ഞുങ്ങൾ 8 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരിക്കാൻ തുടങ്ങിയെന്ന് വരില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു പില്ലോയോ വല്ലതും വെച്ച് സപ്പോർട്ട് കൊടുത്തിട്ട് ഇരുത്തിയിട്ട് വേണം ഫുഡ് കൊടുക്കാനായിട്ട്. പിന്നെ വേറൊരു കാര്യം, കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറാനൊന്നും പറ്റില്ല. ഒരുപാട് അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് പിന്നെ പറയാനുള്ള പ്രധാന കാര്യം എന്ന് വെച്ചാല്, ഈ നമ്മൾ ഇത്രയും ഫുഡൊക്കെ കൊടുക്കുന്നല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാതിരിക്കരുത്. ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 8-9 മാസം പ്രായമായ കുഞ്ഞിന് മിനിമം 5 ടൈംസ് എങ്കിലും ഒരു ദിവസം നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് കൊടുത്തിരിക്കണം. എന്റെ മോളുടെ കാര്യം പറയുകയാണെങ്കിൽ, മോക്ക് ഇപ്പൊ 8 മാസമായി. ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കൂടൊരുത്തിയാണ് ഞങ്ങൾ മോക്ക് ഫുഡ് കൊടുക്കാറ്. ഞങ്ങൾ കഴിക്കുന്ന പോലെ തന്നെ വേറെ ഒരു പാത്രം മോക്ക് കൊടുത്തിട്ട് മോക്കും ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഫുഡ് കൊടുക്കും. അതുകൊണ്ട് 2 ഗുണങ്ങളാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ ഫുഡ് കഴിക്കുന്ന കാണുമ്പോൾ അവർക്ക് സ്വയം കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരികയും അവർക്ക് കഴിക്കണമെന്ന് തോന്നുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല്, കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങനെ ഓടിച്ചാടി നടക്കുമായിരിക്കും. എപ്പോഴും അവർക്ക് കളിയിലൊക്കെ ആയിരിക്കും ഭയങ്കര ഇൻട്രസ്റ്റ്. അന്നിങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇപ്പോഴേ നമ്മൾ അവരെ ഒരു ശീലിപ്പിക്കുകയാണ്, രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഒക്കെ നമ്മളെല്ലാവരും കൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ളൊരു ശീലം നമുക്ക് അവർക്ക് ഇപ്പോഴേ കൊണ്ടുവരികയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. 8 മാസം മുതൽ 2 കൈയുണ്ട്, 2 വിരലുമുണ്ട് അവർക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ വറക്കിയെടുത്ത് വായി വെക്കാനുള്ള ഒരു കഴിവ് ദൈവമായിട്ട് അവർക്ക് കൊടുത്തേക്കുന്നതാണ്. അപ്പൊ എന്നിട്ട് അവർ കഴിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാണോ വൃത്തിയേടാക്കും, അവിടെ എല്ലാം ആക്കി അങ്ങനെ ഒരു ഇതാക്കും. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ ഓർത്ത് നമ്മൾ അവരെ കഴിപ്പിക്കാതിരിക്കല്ല, അവർക്ക് കഴിക്കാനുള്ള സ്വയം കഴിക്കുന്ന സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. എന്നാലേ അവർക്ക് ഫുഡിനോടൊരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് കൊടുക്കാൻ നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം ഇഡ്ലി തന്നെ. ഇഡ്ലി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇഡ്ലിയിൽ തന്നെ. അരി ഉഴുന്നും വെച്ചുണ്ടാക്കുന്ന ഇഡ്ലി, അതിനോടൊപ്പം തന്നെ നമുക്ക് റവ ഉഴുന്ന് ചേർത്തുണ്ടാക്കാം, റാഗി ഒക്കെ ചേർത്തുണ്ടാക്കാം, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് അടിച്ച് ചതച്ചിട്ട് വല്ലതും ഇതിൻ്റെ അകത്ത് കലക്കിയിട്ട് ക്യാരറ്റോ അല്ലെങ്കിൽ ബീറ്റ്റൂട്ടോ അല്ലെങ്കിൽ ബനാന ഇഡ്ലി ഉണ്ടാക്കാം. അങ്ങനെ ഇഡ്ലിയിൽ തന്നെ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ദോശ. ദോശ എന്ന് പറയുന്നത് നമ്മൾ നല്ല മുരിച്ച് അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല. നമ്മൾക്ക് കുട്ടി കുട്ടി ദോശ ഉണ്ടാക്കില്ലേ, നല്ല കുട്ടി കുട്ടി ദോശ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പുമാവൊക്കെ കൊടുക്കാം. ഉപ്പുമാവ് നമുക്ക് അധികം മുളകൊന്നും ചേർക്കാതെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഉരുട്ടലകളായിട്ട് ഉരുട്ടിയിട്ട് അവരുടെ പാത്രത്തിൽ കൊടുക്കാം. അപ്പൊ അവർക്ക് അത് പറക്കി കഴിക്കാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് അപ്പം കൊടുക്കാം. പിന്നെ നമുക്ക് ഈ പാൻകേക്ക് ഒക്കെ ഇല്ലേ, പാൻകേക്ക് എന്ന് പറഞ്ഞാൽ ഓട്സും
ഒരു ഇത്തിരി ഓട്സ് പൗഡർ, ബനാനയും ചേർത്തുള്ള പാൻകേക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഓട്സും മുട്ടയും ചേർത്തുള്ള പാൻകേക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് മാവും മുട്ടയും ചേർത്തുള്ള പാൻകേക്ക് ഉണ്ടാക്കാം. ഇത് സ്നാക്സ് ആയിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. ഒന്ന് ഓർക്കുക, ഇപ്പം അഥവാ കുഞ്ഞിനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഒട്ടും കഴിച്ചില്ല, അല്ലെങ്കിൽ ഒരു തുല്യ കഴിച്ചോളൂ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കുറുക്കുണ്ടാക്കി നൽകണം കേട്ടോ. രാവിലെ നമുക്ക് മുമ്പ് കൊടുത്തിരുന്നില്ലേ, അതുപോലത്തെ ഏതെങ്കിലും നമുക്ക് നമ്മുടെ റാഗി കുറുക്കോ വരാണ കുറുക്കോ ഓട്സോ അങ്ങനെ എന്തെങ്കിലും കുറുക്കുണ്ടാക്കി പകരം കൊടുക്കണം. നമ്മൾ രാവിലെ കുഞ്ഞ് എണീറ്റ് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. പിന്നെ ഒരു 8 മണി 8:30 ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നൽകുന്നത്. പിന്നെ ഒരു നമുക്കൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് പോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതെന്ന് വെച്ചാൽ ഒരു ബനാന ഉടച്ചതോ, അല്ലെങ്കിൽ ഒരു ആപ്പിൾ വേവിച്ചുടച്ചതോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ മുട്ടയൊക്കെ ഇല്ലേ, മുട്ട നമുക്ക് വെറുതെ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മുട്ടയുടെ എപ്പോഴും മുട്ടയുടെ എഗ്ഗിയൊക്കെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. 1 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് മുട്ടയുടെ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ കാരണം കുഞ്ഞുങ്ങൾക്ക് അത് ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് അപ്പൊ എഗ്ഗിയൊക്കെ തന്നെ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എഗ്ഗിയൊക്കെ മാത്രം എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ബ്രെഡിൽ ഒന്ന് മുക്കി മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമ്മളൊരു പാനിൽ എണ്ണ എന്തോ നമ്മളെ നെയ്തേച്ചിട്ട് നെയ്തൂത്തിട്ട് നമുക്ക് ഈ ബ്രെഡ് സ്ലൈസ് ഓഫ് ബ്രെഡ് ഈ എഗ്ഗിയൊക്കെ മുക്കിയിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പനീർ കൊടുക്കാം. പിന്നെ നമുക്ക് കുറെ മത്തങ്ങ വേവിച്ചത്, പിന്നെ നമുക്ക് അവക്കാഡോ, അങ്ങനെ കുറെ ഓപ്ഷൻസ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ലൈറ്റ് ആയിട്ട് ഉടച്ചൊക്കെ നമുക്കിങ്ങനെ കൊടുക്കാം. ഉച്ചക്കത്തേക്ക് ഞാൻ ലഞ്ചിന് കൊടുക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്നത് റൈസ് തന്നെയാണ്. റൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ടൈപ്പ് ഓഫ് റൈസ് ഉണ്ടല്ലോ. ഇപ്പം റെഡ് റൈസ്, ചുമന്ന അരി, വെള്ള അരി, ബിരിയാണി അരി, അങ്ങനെ ഏത് ടൈപ്പ് റൈസ് വേണമെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നല്ല ഉടച്ച് നന്നായിട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ കൂടെ തൈര് കൊടുക്കാം. പിന്നെ ഞാൻ മോൾക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിൽ ആദ്യം ഒരു പാനിൽ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് നെയ്യോ ബട്ടറോ എല്ലാം ഒഴിച്ചിട്ട് ഒന്നുകിൽ കുറച്ച് ക്യാരറ്റോ അല്ലെങ്കിൽ ക്യാബേജോ എല്ലാം ചീവിയിട്ടിട്ട് അതിനകത്ത് കുറച്ച് ഒരു ഒരു സ്പൂണോ രണ്ട് ഒരു ഒരു പകുതി ക്യാരറ്റ് ആയിരിക്കും, ഒരു അല്ലെങ്കിൽ ഒരു ഒരു ക്യാരറ്റ്, ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരു ക്യാരറ്റ് ഒക്കെ എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ സ്ലൈസ് ചെയ്തിടും. എന്നിട്ട് അതൊന്ന് നല്ലപോലെ നായി വരുമ്പോഴത്തേക്ക് കുറച്ച് ചോറിടും. പിന്നെ ആ ഒരു 2 സ്പൂൺ ചോറ് കുഞ്ഞുങ്ങൾക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പൊ ചെറിയ ഒരു ഇത്തിരി കഴിക്കത്തോളായിരിക്കും. അപ്പൊ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതി, വെറുതെ പാഴാക്കാനും പാടില്ല. അപ്പം ചെറുതായിട്ട് ഒരു 2 സ്പൂൺ റൈസ് ഇടുക. പിന്നെ അതിനകത്ത് അത് നായി വരുമ്പോഴത്തേക്ക് ഒരു മുട്ടയുടെ മഞ്ഞക്കൊരു പിടിച്ചു വയ്ക്കും. എന്നിട്ട് അത് നന്നായിട്ട് അതിൽ പിടിച്ചു വരും. ഒന്നുകിൽ ക്യാരറ്റോ അല്ലെങ്കിൽ ക്യാബേജോ ബീട്രൂട്ടോ ഒക്കെ ഇങ്ങനെ ചേർക്കാം. അപ്പൊ അവർക്ക് അതിന്റെ ഗുണം കൂടി കിട്ടും. എന്നിട്ട് നല്ല പേസ്റ്റ് കണക്കാക്കും, നല്ല ഉടച്ച് എന്നിട്ട് മോക്ക് കൊടുക്കാറുണ്ട്. സാമ്പാറോ അവിയലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിന്റെ കഷ്ണങ്ങളൊക്കെ ഉടച്ച് നമുക്ക് കുഞ്ഞിനെ വായിൽ വെച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ മീനൊക്കെ, ചെറിയ മീനൊക്കെ ആണെങ്കിൽ, വലിയ മീനല്ല ചെറിയ മീനിന്റെയൊക്കെ, അഥവാ മീൻ എന്താ മുള്ളൊന്നും ഇല്ലാന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയിട്ട് മീനിന്റെ കഷ്ണമൊക്കെ കുറച്ച് നമുക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ കൊടുക്കാം കുഞ്ഞിന്, ചെറിയ ക്വാണ്ടിറ്റിയിൽ ചിക്കൻ കൊടുക്കാം. റെഡ് മീറ്റ് ഒന്നും കൊടുക്കാൻ പാടില്ല, ബീഫ് പോർക്ക് പോലുള്ള റെഡ് മീറ്റ് ഒന്നും കൊടുക്കാൻ പാടില്ല. നല്ല വേവിച്ചുടച്ച ചിക്കൻ ആണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ കുഞ്ഞിന് കൊടുത്ത് ശീലിപ്പിക്കാവുന്നതാണ്. ഈയൊക്കെയാണ് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കഴുകി കൊടുക്കുക അങ്ങനത്തെ ശീലങ്ങളൊന്നും പാടില്ല. നമുക്ക് നമ്മൾ എരിയൊക്കെ കൊടുത്ത് ശീലിപ്പിക്കണം. ഒരു ഇല്ലെങ്കിൽ പിന്നെ പിന്നെയും കുഞ്ഞുങ്ങൾക്ക് എരിയൊക്കെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പോഴേ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ നന്നായിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്, നമ്മളൊക്കെ ചായ കുടിക്കുന്ന സമയം ആകുമ്പോഴത്തേക്ക് കുഞ്ഞിന് ചായയും കാപ്പിയൊന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് ബ്രസ്റ്റ് മിൽക്കോ അല്ലെങ്കിൽ ഫോർമുല മിൽക്കോ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പശുവും പാല് ഒന്നും കൊടുക്കാൻ പാടില്ല. പശുവും പാല് 1 വയസ്സിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ പഞ്ചസാര എന്ന് പറയുന്ന സാധനം ഒട്ടും കൊടുക്കാൻ പാടില്ല. നമുക്ക് പകരം പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ ശർക്കരയോ കൊടുക്കാം. ഞാൻ കുഞ്ഞിന് കൂടുതലും പനങ്കൽക്കണ്ടാണ് കൊടുക്കാറ്. പിന്നെ ഉപ്പ് ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പം നമ്മൾ അവിയലും സാമ്പാർ അതിനകത്ത് കഷ്ണങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും അതിൽ ഉപ്പ് ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലേ, നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നില്ലേ. അങ്ങനെയൊക്കെ ഉപ്പ് ചെറിയ അളവിൽ കൊടുക്കാം. ഇപ്പം നമുക്ക് കുഞ്ഞിന് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ഡിഷിൽ ഉപ്പ് ചേർത്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല.
ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് നമ്മൾ വൈകിട്ട് ചായ കുടിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും ഒരു സ്നാക്ക് ഐറ്റം ഉണ്ടാക്കി കൊടുക്കാം, നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്നാക്ക് ഐറ്റം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഭക്ഷണം ഡിന്നർ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞിന് ഒപ്പം ആയിട്ട് നമുക്ക് ഡിന്നർ കൊടുക്കാം. അത് നമ്മൾ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റൈസ് വിത്ത് റൈസോ വെജിറ്റബിൾസ്, പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലിയോ അല്ലെങ്കിൽ നമുക്ക് എന്താ കുട്ടിദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡിന്നറായിട്ട് നൽകാം. ഇപ്പം ലൈറ്റായിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ കുഞ്ഞിനൊരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊന്നും ആഹാരം കൊടുക്കരുത്. എപ്പോഴും സ്റ്റീൽ പാത്രങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ സിൽവറിന്റെ പാത്രത്തിലോ ഒക്കെ മാത്രമേ കൊടുക്കാവൂ, സ്പൂണൊക്കെ യൂസ് ചെയ്യാവൂ. അല്ലെങ്കിൽ സിലിക്കണിന്റെ സ്പൂൺ ഉപയോഗിച്ചാലും നല്ലതാണ്, അതുകൊണ്ട് അവർക്ക് അടിച്ചാലൊന്നും വലിയ കുഴപ്പം വരില്ല. പിന്നെ വെള്ളം കുടിക്കാനായിട്ട് നമുക്കിത് ഇതുപോലത്തെ സ്പൗട്ട് കപ്പ് ഒക്കെ യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ അവർക്ക് പിടിച്ചു കുടിക്കാനായിട്ട് നല്ല എളുപ്പമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ അവർക്ക് ഈ ഏതെങ്കിലും മീൽ കൊടുക്കുമ്പോൾ അവർ കഴിക്കുന്ന കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ്, ഉറപ്പായിട്ട് അവർക്ക് പകരം കുറുക്കുകൾ നൽകണം. പിന്നെ എന്ന് പറഞ്ഞ് അവരൊട്ടും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഫുഡ് കൊടുക്കാതെ ഇരിക്കരുത്. എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്നത് പോലെ ഒരു പങ്ക് കുഞ്ഞിന് കൊടുത്തിരിക്കണം. എന്നാലേ അവർക്ക് കണ്ട് ആദ്യമൊക്കെ കഴിക്കുന്നില്ലെങ്കിലും പിന്നീട് അവർക്ക് കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് അതിൽ നിന്നുണ്ടാവും. കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ നമ്മൾ കടല, പയർ, ഗ്രീൻ പീസ് തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ്. അതൊക്കെ അവർക്ക് നൽകണം. എന്തിനാണെന്ന് നമ്മുടെ അവരുടെ ഹെൽത്തി വെയ്റ്റ് ഗെയിനും അതുപോലെ തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റും ഇത് ഒരുപാട് സഹായിക്കും. പിന്നെ ഞാൻ പറയേണ്ട ഒരു കാര്യം മറന്നുപോയത്, എഗ്ഗ് യോക്ക് മാത്രമേ കൊടുക്കാവൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്നും പറഞ്ഞ ഒരു ദിവസം 2-3 എഗ് യോക്കൊന്നും കൊടുക്കരുത്. ആകെ ഒരു ദിവസം 1 എഗ് യോക്ക് മാത്രമേ കുഞ്ഞിന് കൊടുക്കാവൂ. ഇതെന്ന് വെച്ചാൽ ഹൈ റിച്ചും ഫാറ്റും കൊളസ്ട്രോളൊക്കെയാണ്, അത് അവർക്ക് ഒരുപാട് ഗുണപ്പെട്ടതാണ്. എന്നും പറഞ്ഞു അധികമായാലും കുഴപ്പമാണ്, അധികം ആവാനും പാടില്ല. ഒരു ദിവസം 1 മുട്ടയുടെ ഇത് വെച്ച് കൊടുത്താൽ മതി, എഗ് യോക്ക് മാത്രം കൊടുത്താൽ മതി. ഇപ്പം വെയിറ്റ് ഒത്തിരി കുറവുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ആഴ്ച എല്ലാ ദിവസവും 1 മുട്ട വെച്ച് കൊടുക്കുക. അല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് 83 ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ 3-4 എഗ്ഗ് വീതം 1 ആഴ്ച കൊടുത്താൽ മതി.